പതിവ് പോലെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളുടെ കണ്ണിൽ പെട്ടത്. വേറൊന്നുമല്ല, നമ്മളെപ്പോഴും ഇടയ്ക്ക് ഇത്രയും ലോങ് പോകുന്നതല്ലേ, അപ്പോൾ നല്ല ടയേർഡാവും, പിന്നെ ഒന്ന് നടുത്തി വെറുക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ ബേക്കറികളിലൊക്കെ കയറി ചായ സ്നാക്സ് അടിക്കാറുണ്ട്. ഈ ഒരു ഷോപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായത് ഇത് പുതിയ ഒരു സംരംഭമാണെന്ന്. അവിടെ കയറി സംസാരിച്ചപ്പോൾ അവരും അത് തന്നെയാണ് പറഞ്ഞത്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പഴയ കുഞ്ഞു കുഞ്ഞു കുടിൽ പോലത്തെ വീടുകളൊക്കെ ഇല്ലേ, പുല്ലൊക്കെ മേഞ്ഞ് തഴപ്പായൊക്കെ വെച്ച് കെട്ടി, ആ ഒരു സെറ്റപ്പിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഫുള്ള് പണിതിരിക്കുന്നത്. ഇവരുടെ പണിപ്പുരയും അതേപോലെ തന്നെ നമുക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും എല്ലാം അതേ രീതിയിലാണ് അവർ പണിതിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടാണ് ഇവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് പണിതിരിക്കുന്നത്. ഇതേപോലെ സെപ്പറേറ്റഡ് ആക്കിയിട്ടാണ് പണിതിരിക്കുന്നത്. അതായത് നമുക്കൊരു ഫാമിലിക്കൊക്കെ നല്ല പ്രൈവസിയും കിട്ടും, കംഫർട്ടബിളാണ്, ഭയങ്കര കൂൾ എൻവയോൺമെൻ്റ് ആണ്. പിന്നെ ഇവരുടെ പ്രത്യേകത ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവർ ലൈവായിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ചപ്പാത്തി, പൊറോട്ട, ദോശ, മസാല ദോശ, നെയ്റോസ്റ്റ്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. നോൺ വെജും വെജും ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് ഓർഡർ ചെയ്യുന്നത് അത് അന്നേരം അവർ ഉണ്ടാക്കി നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുതരാം, നല്ല ചൂടോടുകൂടി തന്നെ. അപ്പോൾ ഫ്രഷ് സാധനമാണ് നമ്മളുടെ മുൻപിലെത്തുന്നത്. ഇത് സ്നാക്സ് ഐറ്റംസിൻ്റെ ഒരു ബോക്സാണ്. ഇവിടെ ഓൾറെഡി നമ്മൾ വന്നപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. ഇത് മൂന്നാമത്തെ നാലാമത്തെ പരിപ്പൊടിയാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടനോട് കട്ട്ലറ്റ് കഴിച്ചിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഗ്രേപ്പ് ജ്യൂസ് ഞങ്ങൾ ഓൾറെഡി ഒന്ന് കുടിച്ചു, രണ്ടാമത് ഇഷ്ടപ്പെട്ട കാരണം ഒന്നും കൂടി പറഞ്ഞിട്ട് അടുത്ത ഓർഡറിലാണ് ഇവരിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സംഭവം സൂപ്പറായിരുന്നു, നല്ല ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു, പുളിപ്പൊന്നുമില്ല, എന്നും മധുരവും ഓവറും അല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു സംഭവം. അവരാ മിക്സ് ചെയ്യുന്ന ഈ ഒരു ഇളക്കിലാണ് അവരുടെ പ്രത്യേകത എന്ന് തോന്നുന്നത്, എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് കിടിലായിരുന്നു. നമ്മളിവിടെ നിന്ന് പഴംപൊരി ടേസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ കട്ട്ലറ്റ്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കട്ട്ലറ്റ് ഭയങ്കര പൊളി ടേസ്റ്റായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത, ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റി ആയിരുന്നു കട്ട്ലറ്റ്. അപ്പോൾ എല്ലാവരും ഈ കട ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. ഹോം കഫേ എന്നാണ് പേര്. ചേർത്തലയ്ക്ക് 2-3 കിലോമീറ്റർ മുമ്പ്, എറണാകുളം ടു ആലപ്പുഴ റൂട്ട് പോകുമ്പോൾ ഹോം കഫേ പേര്. എൻ്റെ പേര് രാകേഷ്. ചേർത്തല റൂട്ടിൽ വാട്ടർ എന്ന സ്ഥലത്താണ് ഹോം കഫേ എന്നാണ് എൻ്റെ പേര്. എല്ലാം ലൈവ് സാധനങ്ങളാണ്. എല്ലാവരും എത്ര മണി മുതലാ ഷോപ്പ് തുറക്കുന്നത്? സ്നാക്സ് ഐറ്റവും ചായ, പിന്നെ ചപ്പാത്തി, പൊറോട്ട ഒക്കെ അല്ലേ? നീ സെറ്റപ്പ് ആരുടെ ഐഡിയ ആയി? കുടിലൊക്കെ പോയി മറ്റേ പഴയ ഒരു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആളാണ് ഈ ഷോപ്പിന്റെ ഓണർ. ഇവിടുത്തെ ചേട്ടന്മാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമ്മൾ ചെന്ന് സംസാരിച്ചപ്പോൾ തന്നെ എല്ലാവരും വന്ന് നല്ല രീതിയിൽ സംസാരിച്ചു, ഭയങ്കര ഒരു നമ്മളോട് കസ്റ്റമേഴ്സിനോട് ഇടപെടുന്ന രീതി എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈ റൂട്ട് പോകുന്ന എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഷോപ്പിൽ കയറി നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഉറപ്പായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ.